بسم الله الرحمن الرحيم. ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون. الله أبرل ننم أرنجر ونجل അവരിൽ നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് സന്മാർഗം അറിയാനും കേൾക്കാനുമുള്ള അവസരം അള്ളാഹു നൽകുമായിരുന്നു. നമ്മളിൽ ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കണം. അങ്ങനെ ആവട്ടെ, നമ്മൾ ഈ സദസ്സിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയത് എന്തെല്ലാം എങ്ങനെയെല്ലാം സമയം കൊല്ലാൻ എന്ന് അവസരങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും പോവാതെ നമ്മൾ എളിമിന്റെ മജ്‌ലിസിലേക്ക് എത്തിയില്ലേ? വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. ചില ആളുകളിൽ നന്മയുണ്ട് എന്ന് അള്ളാഹുവിനറിയുമ്പോൾ അള്ളാഹു അവർക്ക് നന്മ കേൾക്കാനുള്ള വഴി തുറന്നു കൊടുക്കുന്നു. അള്ളാഹു അങ്ങനെയാക്കി തരട്ടെ. നമ്മുടെ ഇരിക്കുന്നതും ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ തഖബ്ബലല്ലാഹ്, അള്ളാഹു നമ്മളെന്ന് സ്വീകരിക്കട്ടെ. ഇനി പറയുന്നത് അള്ളാഹുവിന്റെ വചനം പരിശുദ്ധമായ ഖുർആൻ എടുത്തു ഓതാതിരിക്കുകയും എന്നാൽ പിന്നെ ദിക്ർ ചൊല്ലണം അതുമില്ല, അതിനൊക്കെ പകരമായി നമ്മുടെ സമയം കൊല്ലാൻ വേണ്ടി, വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടി പാട്ടുകളും അനാവശ്യമായ പാട്ടുകളും മ്യൂസിക്കും ഡാൻസും സിനിമയുമൊക്കെയായി സമയം ചെലവഴിക്കുന്ന ആളുകൾ അവരല്ലാഹുവിന്റെ സാമീപ്യത്തിലല്ല. ആ നേരമത്രയും നമ്മളൊരു തിന്മ കേട്ടുകൊണ്ടിരിക്കുകയോ കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മിൽ നിന്ന് അകലുമത്രേ. പിന്നെ കൂടിയിരിക്കുന്ന പിശാചുക്കളാണ്. പിശാചുക്കളെ കാണാൻ കഴിയുന്ന ആളുകളുണ്ട്. മനുഷ്യന്മാർക്ക് ചില ആളുകൾക്ക് പിശാചുക്കളെ കാണാൻ, നമ്മുടെ അടുത്തുള്ളാക്ക് കാണാൻ പറ്റിയേക്കും, നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും. അവരുടെ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന ഒരു ദുർഗന്ധമുണ്ട്, അതനുഭവിക്കാൻ കഴിയുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ഒരുപാടുണ്ട്. ഒരുപാടെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ അറിഞ്ഞെടുത്തോളം പലയിടങ്ങളിലുമുണ്ട്. നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ കൂടെ ആ ഒരു ദുർഗന്ധമുണ്ടോ, നമുക്കറിയാൻ പറ്റില്ല. മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുർഗന്ധമുണ്ടായപ്പോൾ, മദീനയിലേക്കൊരു ദുർഗന്ധം അടിച്ചു വീശിയപ്പോൾ, മദീന ഹബീബിന്റെ മദീനയാണ്, അവിടെ ഹിദായത്തിന്റെ ഇടമാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 600 ചിറകുകളാൽ അല്ലാഹു സൃഷ്ടിച്ച മഹാനായ മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുൽ ഖുദുസ് വന്ന് ഇറങ്ങുന്ന പരിശുദ്ധമായ മണ്ണാണത്. ആ നാട് അൽ മദീനതു തൻഫി ഖബതഹ കമാ തൻഫിൽ കീറു ഖബതൽ ഹദീദ്. ഒരു ഇരുമ്പ്, ആ ഇരുമ്പിന്റെ തുരുമ്പുകളെല്ലാം ഉലയിൽ വെച്ച് ഇരുമ്പ് നന്നാക്കുന്ന ബ്ലാക്ക് സ്മിത്തിന്റെ ഉലയിൽ വെച്ചിട്ട് ആ ഇരുമ്പ് കാച്ചിയെടുത്താൽ അതിന്റെ തുരുമ്പുകൾ നീങ്ങിപ്പോകുന്ന പോലെ മദീനയുടെ എല്ലാ മോശത്തരങ്ങളും മദീന തന്നെ കളഞ്ഞു കളയും, ഇല്ലാതെയാക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹ്. തിന്മയാൽ ജീവിക്കുന്ന ആളുകൾക്ക് മദീനയിൽ ജീവിക്കാൻ കഴിയില്ലത്രേ, അവർ മദീന വിട്ട് പോയി പോകും. അത് മദീനയുടെ പ്രത്യേകതയാണ്. അവിടെയാണ് ഒരു ദുർഗന്ധമുണ്ടായത്. സ്വഹാബികളൊക്കെയും മുഖത്തോട് മുഖം ഇവിടുന്നാണിത്. കടുത്ത ദുർഗന്ധം, എന്തെന്നില്ലാത്ത ദുർഗന്ധം. നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു, നബിയെ അങ്ങ് അറിയുന്നുണ്ടോ ഒരു ദുർഗന്ധം? തങ്ങൾ പറഞ്ഞു, ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾക്കറിയുമോ അതെന്താണെന്ന്? ഇല്ല നബിയെ, അറിയില്ല. ജൂതന്മാരിൽപ്പെട്ട ഒരു കുടുംബം ഇതാ മദീനയുടെ തൊട്ടപ്പുറത്തുണ്ട്. അവർ കൂടിയിരുന്ന് സത്യവിശ്വാസികളായ സജ്ജനങ്ങളെ കുറിച്ച് അവർ ഹീബത്തും നമീമത്തും പറഞ്ഞതിന്റെ മണമാണ്, ദുർഗന്ധമാണ് ഇങ്ങ് മദീനയിലേക്ക് അടിച്ചു വന്നത് എന്ന് ഹബീബുന റസൂലുള്ളാഹി അലൈഹി വസല്ലം ആ ഹദീസിനെ അലിമീങ്ങൾ വ്യാഖ്യാനിച്ചപ്പോ, എന്തേ പിന്നെ നമ്മുടെ നാട് ആകെ ദുർഗന്ധം മണക്കണ്ടേ?
എല്ലായിടത്തും ഗീബത്ത്, ഓരോരുത്തരുടെ ഫേസ്ബുക്കിലാണ്, വാട്സപ്പും അവനവന്റെ ഓരോരുത്തരുടെ മൊബൈൽ ഫോണുകളിൽ. എന്ത് ദുർഗന്ധം ഉണ്ടാവും അതിനൊക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളൊക്കെ എന്ത് നാറ്റം വേണം ആ കണക്കിന്. എന്തേ നമുക്ക് ദുർഗന്ധമുണ്ടാവാത്തത്, എന്തേ നമുക്ക് ദുർഗന്ധമുണ്ടാവാത്തത്. അന്ന് ഒരു ഗീബത്ത് നടന്നപ്പോൾ, ഒരു ഗീബത്ത് ഉണ്ടായപ്പോൾ, ആ ഒരു ഗീബത്ത് കാരണം മദീനയിൽ ദുർഗന്ധം വന്നു. കാരണം മദീന അന്ന് സംശുദ്ധമാണ്, മദീന സംശുദ്ധമാണ്. ശുദ്ധമായ ഒരിടത്തെ മോശമായ കാറ്റ് വന്നാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ചുറ്റുഭാഗത്തും വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമാണ്. അവിടെ പോയി താമസിച്ചവന് ദുർഗന്ധം എന്താണെന്നറിയോ? ഇല്ല. മുക്കുവന്മാരുടെ അടുത്ത് കല്യാണം കഴിച്ചു പോകുമ്പോ ചിലപ്പോ അവിടൊക്കെ മത്സ്യത്തിന്റെ മണക്കുണ്ടാവും. നജസൊന്നും അല്ലല്ലോ, മത്സ്യാണ്. എന്നാലും മൂക്ക് പിടിക്കും. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണ് പറയില്ലേ, ഞാൻ വരുമ്പോ എന്ത് മണയായിരുന്നു ഇവിടെ, ഇപ്പോഴല്ലേ മണം പോയത്. നാട് മൊത്തം ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സുഗന്ധവും ദുർഗന്ധവും വേർതിരിക്കാൻ പറ്റാത്ത വിധം ഗീബത്തും നമീമത്തും തിന്മയും വർദ്ധിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് അതുപോലെ നാറ്റം അനുഭവപ്പെടുന്നില്ലെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ് പണ്ഡിതന്മാർ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ? ഫ്രഷ് എയർ എവിടെ നിന്ന് കിട്ടാന്? അതറിയുന്ന ആളുകൾക്ക് അതറിയാൻ പറ്റും. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദു ലഹു ഷൈത്താന ഫഹുവ ലഹു ഖരീൻ. കാരുണ്യവാനായ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അല്ലാഹുവിനെ ഓർക്കാതെ ആരാണോ ജീവിക്കുന്നത്, അവരുടെ ഹെഡ്ഫോണുകളിൽ റാപ്പ് റോക്ക് മ്യൂസിക്കുകൾ, വെസ്റ്റേൺ മ്യൂസിക്, ഇന്ത്യൻ ഹോളിവുഡ്, ബോളിവുഡ്, കോളിവുഡ്, എന്തൊക്കെയാണ്, എന്തൊക്കെ വുഡുകളാണ്. സുബ്ഹാനല്ലാഹ്. ചെവിയിൽ വെച്ച് മുഴുസമയവും അത് കേൾക്കുന്നു. അത് കേൾക്കാതെ കോളേജിൽ പോകാൻ പറ്റില്ല, അത് കേൾക്കാതെ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, ആ ലൗഡ് മ്യൂസിക് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ അറിയണം, നുഖയ്യിദു ലഹു ഷൈത്താന, അവന്റെ കൂടെ പ്രത്യേകമായ പിശാചുക്കളെ അല്ലാഹു അവന്റെ കൂട്ടുകാരനായി കൂടെ ഇരുത്തുന്നുണ്ട്. ഫഹുവ ലഹു ഖരീൻ, ആ പിശാച്ചാണ് അവന്റെ ഒന്നാമത്തെ കൂട്ടുകാരൻ, ആദ്യത്തെ ഫ്രണ്ട് ആ പിശാച്ചാണ്. വിശുദ്ധ ഖുർആൻ ഓതാതിരിക്കുന്നവരും അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവരുമാണെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ഫ്രണ്ട് പിശാച്ചാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖ്റുഫിൽ 36-ാമത്തെ ആയത്ത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.